ഹലോ എല്ലാവർക്കും, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോംബെ ചട്നിയാണ്. ദോശയോടൊപ്പം കഴിക്കാനായി മുംബൈയിലും നോർത്ത് ഇന്ത്യയിലൊക്കെ തയ്യാറാക്കുന്ന ഒരു പ്രത്യേകതരം ചട്നിയാണിത്. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അതുകൂടാതെ ഇത് നല്ല ടേസ്റ്റിയും കൂടാണ്. നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ ഞാനിവിടെ ഇതേ ഒരു പാൻ അല്ലെങ്കിൽ ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെക്കുക. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് വെളിച്ചെണ്ണയാണല്ലോ നമ്മുടെ നാട്ടിലെല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാം. ഇനി ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം ഉഴുന്ന്. ഉഴുന്നൊന്ന് പകുതിയോളം ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ കടുകും ഉഴുന്നൊക്കെ നന്നായി പൊട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ പച്ചമുളകും തക്കാളിയൊക്കെ ഉണ്ട്. ആദ്യം നമ്മൾ സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ സവാളയോടൊപ്പം തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്, കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പച്ചമണം മാറി നന്നായി വെന്ത് വരുന്നവരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയാൻ, മാക്സിമം എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴേ ശരിക്കും ഒരു ചട്നി പോലെ നമുക്ക് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കഷ്ണങ്ങളായിട്ട് കിടക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഒന്ന് അതൊന്ന് കുക്കായി കഴിയുമ്പോൾ നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിരിക്കണമായിരിക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഞാൻ തവി വെച്ചിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് അതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഉപ്പ് കൂടിപ്പോവരുത്, കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. കാരണം നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നുണ്ട്, അത് കുറച്ച് സോൾട്ടി ടേസ്റ്റാണ്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, എല്ലാം നന്നായി വഴന്നൊരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു വലിയ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്, ഒരു വലിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്, നോക്കാം എന്താണെന്ന്. ഞാനിവിടെ ഒരു ചെറിയ ബൗളിലേക്ക് കുറച്ച് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 2 ടീസ്പൂൺ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ നിറച്ചുമാണ് എടുത്തത് കടലമാവ്. ഇനി ഇതിൻ്റെ ലംസൊക്കെ ഒന്ന് കളയാനായിട്ട് തരിയില്ലാതെ എടുക്കാൻ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒട്ടും തരിയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിലും വെള്ളം ആവശ്യമുണ്ടോയെന്ന് ശ്രദ്ധിക്കണം. ഇത് പെട്ടെന്ന് കുറുകി വരും, കണ്ടില്ലേ, പെട്ടെന്ന് നന്നായി കുറുകി വരും. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ലൂസാക്കണം. നമുക്കിപ്പോൾ പാത്രത്തിൽ ഒഴിച്ചാൽ ചെറുതായിട്ടൊന്ന് ഒഴുകി കിടക്കുന്ന പോലെ തന്നെ വേണം. അതിനനുസരിച്ച് വെള്ളം ഒരല്പം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ബോംബെ ചട്നി റെഡി ആയി കഴിഞ്ഞു. ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് കടലമാവൊക്കെ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. നന്നായി ഇതൊന്ന് വേവിക്കണം കേട്ടോ. ശേഷം ദേ കണ്ടില്ലേ, ചൂടാറിയപ്പോഴും ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ചൂടോടുകൂടി തന്നെ ദോശയിൽ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. ദോശയ്ക്കാണത് ബെസ്റ്റ് കോമ്പിനേഷൻ. ഇഡ്ഡലിക്കൊക്കെ ഉണ്ടാക്കാമെങ്കിലും ദോശയുടെ കൂടെ കഴിക്കാനാണ് ടേസ്റ്റി ആയിട്ടുണ്ടാവുക. നമ്മൾ സാധാരണ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സൈഡ് ഡിഷസാണ് ചമ്മന്തി, ചട്നി, അതുപോലെ തന്നെ ഉള്ളിച്ചമ്മന്തി, അതൊക്കെ. അപ്പോൾ ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റം കൂടി തയ്യാറാക്കി നോക്കുക. നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.